ലൈബ്രറി പുസ്തകങ്ങളുടെ പട്ടിക നിർമ്മാണം. ഒരു ഡാറ്റാബേസിൽ വിവരങ്ങളെല്ലാം പട്ടികയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂക്ഷിച്ച സേവ് ചെയ്ത ലൈബ്രറി എന്ന ഡാറ്റാബേസ് ഫയൽ തുറക്കാം. ഹോം ഫോൾഡറിൽ സ്റ്റുഡൻസ് വർക്ക് ടെൻ എന്നതിൽ DBMS എന്ന ഫോൾഡറിനകത്ത് ലൈബ്രറി എന്ന ഈ ഡാറ്റാബേസ് ഫയൽ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായി മൂന്ന് ഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഡാറ്റാബേസ്, മറ്റൊന്ന് ടാസ്ക്. ഈ പാനലിൽ, ഡാറ്റാബേസ് പാനലിൽ നമുക്ക് പട്ടിക നിർമ്മിക്കാനുള്ള ടേബിളുണ്ട്, അതുപോലെ ക്വറീസ്, ഫോംസ്, റിപ്പോർട്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഡാറ്റാബേസ് പാനലിലുള്ളത്. മറ്റൊന്ന് ടാസ്ക് എന്ന പാനൽ, അതുപോലെ റിപ്പോർട്ട്, അതുപോലെ ഈ താഴെ കാണുന്ന ഈ പാനലിലാണ് നമ്മൾ ടേബിളുകൾ നിർമ്മിച്ചാൽ അവ, അതുപോലെ ക്വറീസ് നിർമ്മിച്ചാൽ അവ, ഫോമുകൾ, റിപ്പോർട്ട് എന്നിവ എല്ലാം ഈ വർക്ക് ഏരിയയിലാണ് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഡാറ്റാബേസ് പാനൽ, അതുപോലെ ടാസ്ക് പാനൽ, മറ്റൊന്ന് വർക്ക് ഏരിയ, ഇത്രയും പ്രധാനപ്പെട്ട മൂന്ന് പാനലുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആദ്യം ലൈബ്രറി പുസ്തകങ്ങളുടെ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു പട്ടിക തയ്യാറാക്കാം. അതിനുവേണ്ടി പട്ടിക ടേബിൾ സെലക്ട് ചെയ്യുക. ടേബിൾ സെലക്ട് ചെയ്ത് വലതുഭാഗത്തുള്ള ഈ ടാസ്കിൻ്റെ പാനലിൽ നിന്നും ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ, ക്രിയേറ്റ് ടേബിൾ ഇൻ ഡിസൈൻ വ്യൂ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട വിവരങ്ങൾ ഫീൽഡ് നെയിം എന്ന ഭാഗത്തും അതിൻ്റെ ഫീൽഡ് ടൈപ്പ്, ഏത് തരം ഡാറ്റയാണ് എന്നത് ഫീൽഡ് ടൈപ്പിലും നമുക്ക് നൽകാം. ഫീൽഡ് നെയിം എന്നതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബുക്കിനെക്കുറിച്ച് നൽകാനുള്ള ഒരു വിവരം ബുക്ക് നമ്പറാണ്. ബുക്ക് അണ്ടർസ്കോർ നമ്പർ എന്നാണ് ഇവിടെ നൽകുന്നത്. ഫീൽഡ് നെയിമിൽ സ്പേസ് ഇല്ലാതെ ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ബുക്ക് അണ്ടർസ്കോർ നമ്പർ, ബുക്ക് അണ്ടർസ്കോർ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ ഫീൽഡ് ടൈപ്പ് എന്ന ഭാഗത്ത് ടെക്സ്റ്റ് വാർക്കാർ എന്ന് വന്നിട്ടുണ്ട്, വേരിയബിൾ ക്യാരക്ടർ എന്നാണ്. ഇവിടെ നമുക്കറിയാം ബുക്ക് നമ്പർ ഒരു നമ്പറാണ്. അപ്പോൾ നമുക്കിവിടെ മൗസ് ക്ലിക്ക് ചെയ്ത് ഈ കോംബോ ബോക്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്പർ, ന്യൂമറിക് എന്ന ഫീൽഡ് ടൈപ്പ്, ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യാം. രണ്ടാമതായി നമുക്ക് ബുക്കിൻ്റെ പേര് വേണം, അതിന് ബുക്ക് നെയിം, ബുക്ക് അണ്ടർസ്കോർ നെയിം. ബുക്കിൻ്റെ പേര് അതിൻ്റെ ഫീൽഡ് ടൈപ്പ് നമുക്ക് ടെക്സ്റ്റ് വാർക്കാർ എന്ന് തന്നെ നൽകാം. മറ്റൊന്ന് ആരാണ് ഈ പുസ്തകം എഴുതിയത്, ഓതറുടെ പേര്, AUTHOR ഓതർ, അതും ടെക്സ്റ്റ് വാർക്കാറായിട്ട് തന്നെ എടുക്കാം. മറ്റൊന്ന് ബുക്കിൻ്റെ വില, ബുക്ക് അണ്ടർസ്കോർ പ്രൈസ്. ബുക്കിൻ്റെ വില നമുക്ക് ടെക്സ്റ്റ് അല്ല, അതൊരു ഡെസിമലാണ്, അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഡാറ്റ ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡെസിമൽ, ഡെസിമൽ എന്ന ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. ഇനി ഡേറ്റ് ഓഫ് പർച്ചേസ്, എന്നാണ് ഈ പുസ്തകം ലൈബ്രറിയിലേക്ക് വാങ്ങിയത്. ഡേറ്റ് അണ്ടർസ്കോർ ഓഫ് അണ്ടർസ്കോർ പർച്ചേസ്. ഡേറ്റ് ഓഫ് പർച്ചേസ് ഒരു ടെക്സ്റ്റ് അല്ല, അതൊരു ഡേറ്റാണ്. അതിന് ഇതിനകത്ത് ഉള്ള ഡാറ്റ ടൈപ്പ് ഡേറ്റ് ഡേറ്റ് എന്ന ഡാറ്റ ടൈപ്പ് സെലക്ട് ചെയ്യാം. ഇനി സാധാരണ ബുക്കിൻ്റെ നമ്പർ, പേര്, ഇതിനെല്ലാം പുറമെ നമുക്ക് വിവരങ്ങൾ, ചിത്രങ്ങൾ, അതുപോലെ ശബ്ദങ്ങൾ, വീഡിയോ തുടങ്ങിയവയൊക്കെ നമുക്ക് ഡാറ്റാബേസിലേക്ക് സൂക്ഷിക്കാൻ കഴിയും. നമുക്ക് ഈ ബുക്കിൻ്റെ കവർ പേജ് കൂടി, കവർ ഇമേജ് കൂടി നമുക്ക് ഈ ഡാറ്റാബേസിൽ ഉൾപ്പെടുത്താം. അതിനുള്ള ഒരു ഫീൽഡ് കവർ അണ്ടർസ്കോർ ഇമേജ്, കവർ ഇമേജ് എന്ന ഒരു ഫീൽഡ് കൂടി നമുക്കിവിടെ നൽകാം. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പുസ്തകത്തിൻ്റെ കവറിൻ്റെ ചിത്രമാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ ഇമേജ്, ഇമേജ് ലോങ് വേരിയബിൾ ബൈനറി എന്ന രൂപത്തിലുള്ള ഒരു ഡാറ്റ ടൈപ്പുണ്ട്, അത് സെലക്ട് ചെയ്യുന്നു. ഇനിയും നമുക്ക് ഫീൽഡുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇവിടെ ഇപ്പോൾ 6 ഫീൽഡുകൾ നമ്മൾ ഈ ടേബിളിൽ, പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയ്ക്ക് ആവശ്യമായ ഡാറ്റ ടൈപ്പും നമ്മൾ ഫീൽഡ് ടൈപ്പ് എന്ന ഭാഗത്ത് നൽകി. ഇനി ഈ വിവരങ്ങളെല്ലാം
ഓരോ പുസ്തകത്തിനെ കുറിച്ചുള്ള വിവരങ്ങളും കമ്പ്യൂട്ടറിൽ ഈ ടേബിളിൽ ശേഖരിക്കപ്പെടുമ്പോൾ ഓരോ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും വ്യത്യസ്തമായി കമ്പ്യൂട്ടർ മനസ്സിലാക്കണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു വിവരം ആവർത്തിക്കപ്പെടാത്തതായിരിക്കണം. ഇവിടെ ബുക്കിൻ്റെ പേര്, ഒരു ലൈബ്രറിയിൽ ഒരേ പുസ്തകം തന്നെ ഒന്നിലധികം ഉണ്ടാവാം, അതുകൊണ്ട് ബുക്ക് നെയിം എന്നത് ആവർത്തിക്കപ്പെടുന്നതാണ്. ഓദർ, പുസ്തകം എഴുതിയ ആൾ വിവിധ പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അതുകൊണ്ട് ഓദറുടെ പേര് വീണ്ടും ആവർത്തിക്കപ്പെടും. ഒരേ വിലയുള്ള പുസ്തകമുണ്ടാകാം, ഒരേ ഡേറ്റിൽ പുസ്തകങ്ങൾ വാങ്ങാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ബുക്ക് നമ്പർ, നമ്മൾ ഓരോ ബുക്കിനും ഒരു നമ്പർ നൽകിക്കൊണ്ട് അത് യുണീക്കായി, അനന്യമായി, ആവർത്തിക്കപ്പെടാത്ത ഒരു വിവരമായി ഈ ടേബിളിന്, ഡാറ്റാബേസിന് തിരിച്ചറിയുന്ന ഒരു ഐഡൻറ്റിറ്റിയായി മാറ്റാൻ കഴിയും. ഇതിനെ നിർവചിക്കുന്നതിന് നമ്മൾ പറയുന്ന പേര് പ്രൈമറി കീ സെറ്റ് ചെയ്യുക എന്നതാണ്. ഇങ്ങനെ ബുക്ക് നമ്പർ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്യുന്നതിന് ഇടതുഭാഗത്തുള്ള ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രൈമറി കീ എന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു താക്കോലിൻ്റെ ചിഹ്നം പ്രത്യക്ഷപ്പെടും. അതുവഴി നമുക്ക് ഈ ടേബിളിൻ്റെ, ഈ പട്ടികയുടെ പ്രൈമറി കീ ആയി സെറ്റ് ചെയ്തിട്ടുള്ളത് ബുക്ക് നമ്പറാണെന്ന് ഈ താക്കോൽ ചിഹ്നത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്രയും ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പേര് നൽകണം. ടേബിൾ അണ്ടർസ്കോർ, ഇതൊരു ടേബിളാണ്, എന്തിൻ്റെ ടേബിളാണ്, ബുക്കിൻ്റെ, ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസ്. ഈ ഫയൽ നെയിമിൽ നിന്ന് തന്നെ, ഈ ടേബിളിൻ്റെ പേരിൽ നിന്ന് തന്നെ ടേബിൾ അണ്ടർസ്കോർ ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു ടേബിളാണ്, ബുക്കിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ടേബിളാണെന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ ഫയലുകൾക്ക് പേര് നൽകിയാൽ ഇതിൻ്റെ ഭാവിയിലുള്ള ഉപയോഗങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ ടേബിൾ സേവ് ചെയ്തതായി നമുക്ക് മനസ്സിലാക്കാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വർക്ക് ഏരിയ എന്ന ഭാഗത്ത് ഇപ്പോൾ ടേബിൾ അണ്ടർസ്കോർ ബുക്ക് അണ്ടർസ്കോർ ഡീറ്റെയിൽസ് എന്ന ഈ ടേബിൾ, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ടേബിൾ ഇവിടെ പ്രത്യക്ഷമായിട്ടുണ്ട്. ഡബിൾ ക്ലിക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടേബിൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്രയും പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ.